Hi there, my name is Matthew Jones. ഞാൻ ഡയറക്ടർ ജോൺസ് മാനേജ്മെന്റ് ഓക്ലൻഡ് ഓഫീസിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിൽ നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയയിൽ പോയി അവിടെ ബ്രിഡ്ജിംഗ് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ട് എംപ്ലോയ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ്. ഓസ്ട്രേലിയയിലെ എംപ്ലോയ്മെൻറ്റ് കിട്ടാൻ ന്യൂസിലൻഡിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. നഴ്സിംഗ് ഏരിയാസിൽ പല ആളുകളും, നമ്മുടെ ആളുകൾ നാട്ടിൽ നിന്ന് പോയി ബ്രിഡ്ജിംഗ് പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് അവർക്ക് ഈവൻ ജോലി അവർ ഓർഗനൈസ് ചെയ്യുന്ന അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കൂടി അവർക്ക് റീജിയണൽ സ്പോൺസർഷിപ്പ് വിസ എന്ന് പറയുന്ന വിസ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റീജിയണൽ സ്പോൺസർഷിപ്പ് വിസ കിട്ടാൻ വേണ്ടി ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ഈവൻ നമുക്ക് ആ വിസ കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ 3 വർഷത്തേക്ക് ആ റീജിയണിൽ പോയി നമ്മൾ വർക്ക് ചെയ്യണം. ആ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഏരിയ, നമുക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയയിലേക്ക് മൂവ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ഒരു 30-45 ദിവസം എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഓസ്ട്രേലിയ എന്നുള്ള നഴ്സസ്, മലയാളി നഴ്സസിൻ്റെ ഒരു അറൗണ്ട് 20 ആപ്ലിക്കേഷൻസ് ആണ് ഞങ്ങൾ പ്രോസസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് രണ്ട് പേരുടെ വിസ കിട്ടിയിട്ടുണ്ട് നമുക്ക് ന്യൂസിലൻഡിലേക്കുള്ള. അപ്പോൾ അവരുടെ ഞങ്ങൾ എംപ്ലോയ്മെൻറ്റ് ഞങ്ങൾക്ക് ആപ്ലിക്കേഷൻ കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ എംപ്ലോയേഴ്സിനെ കോൺടാക്ട് ചെയ്യാം. എംപ്ലോയറിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ക്ലയൻറ്റിന് ജോലി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് അവരുടെ അടുത്ത് നിന്ന് ഒരു ഇൻ്റർവ്യൂ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയയിലുള്ള ഞങ്ങളുടെ ക്ലയൻറ്റ് ഇവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഇവരുടെ ഡോക്യുമെൻറ്റേഷനും ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ ഞങ്ങൾ അവർ വഴി തന്നെ പ്രോസസ്സ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇമിഗ്രേഷൻ അഡ്വൈസർ ലോയർ വഴി ഞങ്ങൾ ഇവരുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്ത് അവരെ ന്യൂസിലൻഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ന്യൂസിലൻഡിൽ ഞങ്ങൾ അവരെ അക്കോമോഡേഷൻ ബാക്കിയുള്ള കാര്യങ്ങൾ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഞങ്ങൾ സെറ്റിൽ ചെയ്യാൻ ഞങ്ങൾ ഓർഗനൈസ് ചെയ്യാം. പല നഴ്സസും ഓസ്ട്രേലിയയിൽ പോയി അവരുടെ ബ്രിഡ്ജിംഗ് പ്രോഗ്രാം അവിടെ കഴിഞ്ഞിട്ട് ഒരു 6 മാസം അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയം എംപ്ലോയ്മെൻ്റ് ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് കരുതി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പലപ്പോഴും ആ ആളുകൾക്ക് അത് കിട്ടാറില്ല. അവസാനം അവരുടെ വിസയുടെ ആ ഒരു ഡ്യൂറേഷൻ തീർന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് അവർ ഒന്നെങ്കിൽ നാട്ടിലേക്ക് മടങ്ങിപ്പോവുക ചെയ്യുന്നത്. അതിന് പകരം ഈ നഴ്സസിന് പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ എളുപ്പമുള്ള ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒത്തിരി കാലം ഓസ്ട്രേലിയയിൽ വെയിറ്റ് ചെയ്ത് ജോബ് കിട്ടുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂസിലൻഡിലേക്ക് വരാം. ന്യൂസിലൻഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് എംപ്ലോയ്മെൻറ്റ് കിട്ടും. ജോലി കിട്ടി നിങ്ങൾ പിന്നെ നിങ്ങളുടെ സാലറി ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ന്യൂസിലൻഡ് ഡോളറും ഓസ്ട്രേലിയൻ ഡോളറും കമ്പയർ ചെയ്യുമ്പോഴത്തേനും ദർ ഈസ് നോ ഡിഫറൻസ് അറ്റ് ഓൾ. ഇറ്റ്സ് ഓൾമോസ്റ്റ് സെയിം. അതുപോലെ സാലറി ആണെങ്കിൽ ഇവിടെ നഴ്സസിന്, ഇപ്പം ന്യൂസിലൻഡിൽ ഇപ്പോൾ ഒരു രജിസ്റ്റർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ വരുന്ന ഒരാളുടെ സാലറി എപ്പോഴും ന്യൂസിലൻഡ് ഓസ്ട്രേലിയൻ ദർ ഈസ് നോ മച്ച് ഡിഫറൻസ് അറ്റ് ഓൾ. അപ്പം അവിടുന്ന് വരുന്ന നഴ്സസിനോട് ഞാൻ ചോദിക്കാറുണ്ട് എവിടെ എത്രയാണ് നിങ്ങൾക്ക് അവിടെ ഓസ്ട്രേലിയയിൽ സാലറി കിട്ടിക്കൊണ്ട്. ഓസ്ട്രേലിയയിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇനിഷ്യലി അവർ ജോലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബിറ്റ്വീൻ 29 and 36 ആണ്. ന്യൂസിലൻഡിലും ബിറ്റ്വീൻ 29 and 36 ന്യൂസിലൻഡ് ഡോളേഴ്സ് ആണ് ഇവിടുത്തെ ഓർഗനൈസേഷൻസ് ഓഫർ ചെയ്യുന്നത്. നിങ്ങളിവിടെ ജോലി സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യം ഇവിടുത്തെ ന്യൂസിലൻഡിൽ 20 DHP ഹോസ്പിറ്റൽസ് ആണുള്ളത്. അതുപോലെ തന്നെ അറൗണ്ട് 250 GP ക്ലിനിക്ക് അല്ലെങ്കിൽ ആക്സിഡൻ്റ് മെഡിക്കൽ ക്ലിനിക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, പിന്നെ ഉള്ള ഒരു വലിയ നഴ്സസിനെ എംപ്ലോയ് ചെയ്യുന്ന വലിയൊരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ കെയർ ഹോംസ് ആണ്. മോർ ദാൻ 700 കെയർ ഹോംസ് ആർ ഹിയർ ഇൻ ന്യൂസിലൻഡ് ആൻഡ് അവർക്ക് എപ്പോഴും നഴ്സസിൻ്റെ വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ ജോലി കിട്ടാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇവിടുത്തെ കോമ്പറ്റൻസി അസസ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ സെയിം തന്നെയാണ് ഓസ്ട്രേലിയയിലുള്ള ബ്രിഡ്ജിംഗ് പ്രോഗ്രാം. അപ്പം പക്ഷേ ഓസ്ട്രേലിയ ബ്രിഡ്ജിംഗ് പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതേസമയം ന്യൂസിലൻഡിൽ വന്നിട്ട് കോമ്പറ്റൻസി അസസ്മെൻറ്റ് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പം നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ നിന്നിട്ട് ജോലി കിട്ടുന്നില്ല, ജോലിക്ക് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണ്, ഇറ്റ്സ് റിയലി ഹാർഡ്, അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂസിലൻഡിൽ വരാം. ന്യൂസിലൻഡിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂസിലൻഡിൽ നിന്ന് നിങ്ങൾക്ക് ന്യൂസിലൻഡിൽ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ, ഇപ്പോൾ അപ്രയുടെ രജിസ്ട്രേഷൻ ഉണ്ട് അല്ലെങ്കിൽ അൻമാക്കിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ ഈ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂസിലൻഡിലേക്ക് ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ എടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 1 വീക്കിനുള്ളിൽ തന്നെ ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ തരും.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ആനുവൽ പ്രാക്ടീസ് സർട്ടിഫിക്കറ്റ് ആണ്. ആനുവൽ പ്രാക്ടീസ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഇറ്റ്സ് കോസ്റ്റ് ഓൺലി $110. ഒരു വർഷത്തെ ആനുവൽ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ന്യൂസിലാൻഡ് നഴ്സിംഗ് ഹൗസിൽ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ശരിക്കും നിങ്ങൾക്ക് വിത്തിൻ 24 hours, ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞ് വിത്തിൻ 24 hours തന്നെ നിങ്ങൾക്ക് ആ ഒരു ആനുവൽ പ്രാക്ടീസ് സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ വൺസ് നിങ്ങൾ ഇവിടെ വന്നു, ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ ആനുവൽ പ്രാക്ടീസ് സർട്ടിഫിക്കറ്റ് കിട്ടി, എംപ്ലോയ്മെൻറ്റ് കിട്ടി, ഇവിടെ ജോലി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജോലി അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ഫാമിലിയെല്ലാം നിങ്ങൾക്ക് ന്യൂസിലൻഡിലേക്ക് കൊണ്ടുവരാം. അതുപോലെ തന്നെ വേറൊരു അഡ്വാൻറ്റേജ്, നിങ്ങൾക്ക് ന്യൂസിലൻഡിൽ വന്നിട്ട് ജോലി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈവൻ നിങ്ങളുടെ ഒരു ഡ്രീം കൺട്രി എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ആണെങ്കിൽ, ഓസ്ട്രേലിയക്ക് നിങ്ങൾക്ക് എപ്പോൾ ഉണ്ടെങ്കിലും തിരിച്ചു പോകാം. അപ്പോൾ തിരിച്ചു പോകുന്നതിന് ന്യൂസിലൻഡിലെ വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഓസ്ട്രേലിയയിൽ ജോലി കിട്ടാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ആപ്ലിക്കേഷൻ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അതേസമയം നിങ്ങൾ ഇനീഷ്യലി നാട്ടിലെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് എക്സ്പീരിയൻസും ആയിട്ട് ഓസ്ട്രേലിയയിൽ വന്ന് കഴിഞ്ഞിട്ട് ജോലിക്ക് ട്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് തരാൻ അവിടുത്തെ എംപ്ലോയർ വില്ലിംഗ് ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾക്ക്, നമ്മുടെ ആളുകൾക്ക് ഓസ്ട്രേലിയയിൽ വന്ന് കഴിഞ്ഞിട്ട് എംപ്ലോയ്മെൻറ്റ് കിട്ടാതിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂസിലൻഡിലേക്ക് വരാം. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് തനിയെ ചെയ്യാം, ഇത് ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. നിങ്ങൾക്ക് ഇപ്പം ഇവിടുത്തെ എംപ്ലോയ്മെൻറ്റ് വെബ്സൈറ്റുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഉള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യും. പക്ഷേ നിങ്ങൾക്കൊരു ഏജൻറ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇപ്പം ഞങ്ങളെപ്പോഴുള്ള, ഇപ്പം ഞങ്ങൾ ഓക്ലൻഡിലാണ്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഞങ്ങളൊരു ഏജൻറ്റിന് കൊടുക്കുമ്പോഴത്തേനും ഞങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വിസ പ്രോസസ്സിങ്ങും നിങ്ങളുടെ ഈ സെറ്റിൽമെൻറ്റ് സപ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം എംപ്ലോയറെ അതുപോലെ എംപ്ലോയിയെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അന്നേരം പ്രോസസ്സ് കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പം എംപ്ലോയർ കൂടുതലും നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള പ്രോസസ്സായിരിക്കും. അല്ലെങ്കിൽ ഒരു നഴ്സിനെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് അക്കോമഡേഷൻ എവിടെ കിട്ടുമെന്ന് അറിയില്ല, നിങ്ങൾക്ക് എങ്ങനെ വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യണമെന്ന് അറിയത്തില്ല, അതുപോലെ നിങ്ങളുടെ ഫാമിലിയെ എങ്ങനെ കൊണ്ടുവരണമെന്ന് അറിയത്തില്ല, അക്കോമഡേഷൻ എല്ലാ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ ഇവിടെ കോണ്ടാക്റ്റ് ഇല്ല, നിങ്ങൾക്കിവിടെ ഫാമിലി മെമ്പേഴ്സ് ഇല്ല എങ്കിൽ നിങ്ങൾ കുറേ സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ ആ സ്ട്രഗിൾ ചെയ്യുന്നത് ആ ഒരു ഏരിയ ആണ് ഇപ്പം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഞങ്ങൾ വഴി വരുമ്പോഴത്തേന് നിങ്ങൾക്ക് ആ സ്ട്രഗിളൊന്നുമില്ല, നിങ്ങൾക്ക് ഇവിടെ വന്ന് സെറ്റിൽമെൻറ്റ് ചെയ്തു, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടുവന്നു, അവർക്ക് ഇവിടെ സെറ്റിൽമെൻ്റ് കാര്യങ്ങളെല്ലാം ചെയ്തു. അപ്പം ആ സപ്പോർട്ടെല്ലാം ഞങ്ങൾ കൊടുക്കും. അത് നിങ്ങളുടെ എംപ്ലോയർക്കും ഭയങ്കര എളുപ്പമാണ് ആ ഒരു പ്രോസസ്സ്. വേറെ ഒരു ഏജൻസി ചെയ്യുന്ന ഏജൻസി ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് എൻ്റെ ഡോൺ ഹാവ് ടു വറി അബൌട്ട്. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങളുടെ റീലൊക്കേഷനും അതുപോലെ നിങ്ങളുടെ വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സും എല്ലാം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എംപ്ലോയർക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് ഓഫർ ഓഫ് എംപ്ലോയ്മെൻറ്റ് തരാൻ എളുപ്പമായിരിക്കും. നിങ്ങൾക്കൊരു ഏജൻ്റ് ഉണ്ട്, ആ ഏജൻറ്റ് ആണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എല്ലാം ചെയ്യുന്നതെന്ന് നിങ്ങൾ ഇവരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനിയല്ല നിങ്ങളിപ്പോൾ തന്നെ ചെയ്യാൻ, ഇതിനെല്ലാം നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരെങ്കിലും റിലേറ്റീവ്സൊക്കെ ന്യൂസിലൻഡ് ഉണ്ടെങ്കിൽ യു കാൻ ഡു ഇറ്റ് യുവർ സെൽഫ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് പക്ഷേ ഓസ്ട്രേലിയയിൽ നിന്ന് സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യമില്ല. ന്യൂസിലൻഡ് വന്നു, ന്യൂസിലൻഡ് വന്ന് ഇവിടുത്തെ രജിസ്ട്രേഷൻ എടുത്ത് ഇവിടെ ജീവിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഇവിടെ ജീവിക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് നിങ്ങൾക്ക് ഇവിടുത്തെ രജിസ്ട്രേഷനും ഇവിടുത്തെ വർക്ക് എക്സ്പീരിയൻസും എല്ലാം വെച്ചിട്ട് ഓസ്ട്രേലിയയിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് യു ക്യാൻ മൂവ് ഇൻ ടു ഓസ്ട്രേലിയ. ഐ തിങ്ക് ദിസ് ഇൻഫർമേഷൻ വിൽ ഹെൽപ്പ് യു. ഇഫ് യു നീഡ് എനി സപ്പോർട്ട്, എനി ഹെൽപ്പ്, എനി ഫർദർ ഇൻഫർമേഷൻ, ജസ്റ്റ് ലെറ്റ് അസ് നോ. വി ആർ ഹാപ്പി ടു ഹെൽപ്പ് യു.